നമസ്കാരം, എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം. കുട്ടിയെ അറിയാൻ ഭവന സന്ദർശനം. തേലക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂൾ മാതൃകയാകുന്നു. ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വീടുകൾ സന്ദർശിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങളും വീട്ടിലെ പഠന പ്രവർത്തനങ്ങളും നേരിട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വീട് സന്ദർശിക്കുകയാണ് ഒരു വിദ്യാലയം. മേലാറ്റൂർ ഉപജില്ലയിലെ തേലക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് മാതൃകാ പ്രവർത്തനം നടക്കുന്നത്. ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ സമേതം 2024 എന്ന പേരിലാണ് സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വീട് സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാലത്ത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഇ ശശിധരൻ്റെ വീട്ടിൽ നിന്നുമാണ് 3 മാസം നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജി എൽ പി സ്കൂൾ തേലക്കാട് സമേതം എന്ന പേരിൽ ഒരു ഗൃഹ സന്ദർശന പരിപാടി നടത്തുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടിയുടെ അവകാശം എന്ന് പറയുന്നതോടുകൂടി തന്നെ ആ നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ആവശ്യമായ അന്തരീക്ഷം കൂടി ഒരുക്കേണ്ടത് നമ്മുടെ സ്കൂളിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ 2-3 വർഷം മുമ്പ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് സഹിതം പോർട്ടൽ. ഈ സഹിതം പോർട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കുട്ടിയുടെയും ജീവിത സാഹചര്യങ്ങളും അവൻ്റെ ഉയർച്ചയും അതിൽ നമ്മൾ പിന്നെ അടയാളപ്പെടുത്തുകയും ആ കുട്ടി 4-ാം ക്ലാസ് കഴിഞ്ഞ് മറ്റു സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ 7-ാം ക്ലാസ് കഴിഞ്ഞ് 8-ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് അതും കൂടി ആ സ്കൂളിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ആരാണ്, എന്താണ്, അവൻ്റെ സാമ്പത്തിക ചുറ്റുപാടും അവൻ്റെ വികാസ മേഖലകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ശിശുദിനമായ നവംബർ 14 മുമ്പ് സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് സ്കൂൾ പി ടി എ സ്റ്റാഫ് കൗൺസിൽ ലക്ഷ്യമിടുന്നത്. ഓരോ കുട്ടിയുടെയും വീട്ടിലെ പഠന സൗകര്യങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടുക, പഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് വീട്ടിലെ അംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ മനസ്സിലാക്കുക, വീട്ടിൽ ഒരു ലൈബ്രറി പദ്ധതി പ്രോത്സാഹിപ്പിക്കുക, രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നതിനുള്ള നിർദ്ദേശങ്ങളും ബോധവൽക്കരണവും നൽകുക, ഇതുവഴി കൂടുതൽ വിദ്യാർത്ഥികളെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കുക തുടങ്ങിയവയാണ് സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പരിപാടിക്ക് രക്ഷിതാക്കളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ വി ശശിമാസ്റ്റർ പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടെ 1-ാം ദിവസം നടന്ന സ്കോഡ് പ്രവർത്തനങ്ങൾക്ക് പി ടി എ എസ് എം സി ഭാരവാഹികൾക്കൊപ്പം അധ്യാപകനായ കെ പ്രവീണ, പി ചിത്ര, എം ഹസനത്ത്, പി മുസ്തഫ, കെ ടി ഹസനത്ത്, നീന എന്നിവർ നേതൃത്വം നൽകി. എം ടി വി ന്യൂസ്, വെട്ടത്തൂർ. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ, നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ, മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ, തമാശകളും കളിച്ചിരികളും ഉണ്ടാവും, പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം, സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ, സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കും.